ചൈരീസ് അതിർത്തിയിൽ സംഘർഷത്തിൽ പരിക്കേറ്റ നാല് സൈനികരണത്തിന് ഗുരുതരം എന്ന വാർത്താ ഏജൻസിയായ എ എൻ ഐ ചൈനയുമായി അതിർത്തി പങ്കിടുന്ന ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകി അതിർത്തിയിലെ ഐ ടി ബി പി സേനാംഗങ്ങൾക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് സംഘർഷവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ പ്രതിരോധ സമിതി വിലയിരുത്തുന്നു വിലയിരുത്തും ഡൽഹിയിൽ നടക്കുന്ന യോഗത്തിന് ശേഷം ഉന്നത സൈനിക നേതൃത്വവുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് ഇതിനിടെ അതിർത്തിയിൽ എന്താണ് സംഭവിച്ചതെന്ന് പ്രധാനമന്ത്രി രാജ്യത്തോട് വ്യക്തമാക്കണമെന്ന് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു ഇന്ത്യയും ചൈനയും സംയമനം പാലിക്കണമെന്ന് ഐക്യരാഷ്ട്രീയ സഭ പറഞ്ഞു ഇന്ത്യയുടെ നഷ്ടത്തിൽ അമേരിക്ക അനുശോചനം അറിയിക്കുകയും ചെയ്തു വിശദാംശങ്ങൾ ഡൽഹിയിൽ നിന്ന് ആർ രാധാകൃഷ്ണനും ന്യൂസ് ഡെസ്കിൽ നിന്ന് എസ് വിജയകുമാർ നൽകും എസ് വിജയകുമാറിലേക്ക് ആദ്യം വിജയൻ പുതിയ സൈനിക നീക്കങ്ങൾ നടക്കുന്നു എന്ന വിവരമാണ് അതിർത്തിയിൽ നിന്ന് പുറത്തു വന്നത് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്തെല്ലാമാണ് ഈ ഇതുമായി ബന്ധപ്പെട്ട് പുതിയ പുതിയ വിവരങ്ങൾ കൂടുതലും ഓരോ മണിക്കൂറിലും പുറത്തു വരുന്നുണ്ട് പക്ഷേ ഔദ്യോഗിക സ്ഥിരീകരണമുള്ളതല്ല ഇതിൽ പലതും എന്നതാണ് പ്രധാന പക്ഷേ അതത്രയും നിർണായക പ്രാധാന്യമുള്ള വിഷയങ്ങൾ തന്നെയാണ് കാരണം നമ്മളുടെ ആയുധ പുരകളിലുള്ള ആയുധ ശേഖരങ്ങൾ അതിർത്തികളിൽ വിന്യസിക്കാൻ കേന്ദ്ര സർക്കാർ അനുമതി നൽകി എന്നതാണ് അതിലൊന്ന് പക്ഷേ ഔദ്യോഗികമായി കേന്ദ്ര സർക്കാർ ഏതെങ്കിലും തരത്തിൽ ഈ വാർത്ത സ്ഥിരീകരിച്ചിട്ടില്ല അതുപോലെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ബിവിൻ റാവത്തിന് ഇത്തരം ജോലികൾ മുഴുവൻ ചുമതല നൽകി എന്നതാണ് നമ്മളുടെ യുദ്ധ കപ്പലുകൾ യുദ്ധവിമാനങ്ങൾ അതുപോലെ ടാങ്ക് സേന തുടങ്ങിയവ അതിർത്തികളിലേക്ക് വിന്യസിക്കാനുള്ള നീക്കം തുടങ്ങിയെന്നും അത് അത് പുരോഗമിക്കുകയാണ് എന്നതുമാണ് മറ്റൊരു വിവരം ഇതൊക്കെ പുറത്തുവിടുന്നത് ദേശീയ മാധ്യമങ്ങളും പ്രതിരോധ വിദഗ്ധർ അവരുടെ ട്വീറ്റുകളിലൂടെയും ഒക്കെയാണ് പക്ഷേ അതിനപ്പുറത്തേക്ക് അതിനൊരു ആധികാരിക സ്വഭാവമില്ല പക്ഷേ നമുക്കറിയാൻ കഴിയുന്ന മറ്റൊരു പ്രധാന വിവരം ലഡാക്ക് ശ്രീനഗർ ലേ ശ്രീനഗർ ഹൈവേ അടച്ചിരിക്കുന്നു ശ്രീനഗർ ലേ ഹൈവേ അടയ്ക്കുക എന്നാൽ അത് അവശ്യ സർവീസുകൾക്ക് മാത്രമായി ഉപയോഗിക്കാനേ ഇനി കഴിയുകയുള്ളൂ സാധാരണ മിലിറ്ററി മൂവ്മെൻറ്റ് നമ്മളുടെ ആർമി മൂവ്മെൻറ് ഉള്ള ഘട്ടങ്ങളിലാണ് അത്തരത്തിലുള്ള നടപടികൾ ഉണ്ടാകുന്നത് നമുക്കറിയാം ബലാക്കോട്ടിലെ സൈനിക നടപടിക്ക് ശേഷം ഉണ്ടായ വലിയ സംഘർഷ സാഹചര്യ സമയത്ത് ശ്രീനഗർ ലഡാക്ക് ഹൈവേ അടച്ചിരുന്നു ലേഹ് ഹൈവേ അടച്ചിരുന്നു അന്ന് ഈ സൈനിക നീക്കവും അവിടെ ഉണ്ടായിരുന്നു അതിന് സമാനമായ ഒരു സാഹചര്യം ഇപ്പോൾ അവിടെയുണ്ട് എന്നതാണ് ആ വാർത്തകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഡൽഹിയിൽ തിരക്കിട്ട കൂടിയാലോചനകൾ ഇന്ന് രാവിലെ മുതൽ തുടങ്ങിയിട്ടുണ്ട് ഇന്നലെ രാത്രി വൈകിയും പ്രധാനമന്ത്രിയുടെ ഓഫീസും പ്രതിരോധ മന്ത്രിയുടെ ഓഫീസും കേന്ദ്രീകരിച്ച ഇത്തരം ചർച്ചകളുണ്ടായിരുന്നു ഇപ്പോൾ പ്രതിരോധ മന്ത്രിയുടെ യോഗത്തിലേക്ക് മൂന്ന് സേനാ മേധാവികളെയും ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫിനെയും വിളിച്ചു വരുത്തിയിട്ടുണ്ട് അതിനുശേഷം ഈ ചർച്ചകളുടെയൊക്കെ വിശദാംശങ്ങൾ പ്രധാനമന്ത്രിയെ പ്രതിരോധ മന്ത്രി അറിയിക്കുകയും ചെയ്യും ഒരു ഭാഗത്ത് അത്തരം നീക്കങ്ങൾ നടക്കുകയും വേറൊരു തലത്തിൽ ഈ നയതന്ത്ര നീക്കങ്ങൾ നടക്കുകയും ചെയ്യുന്നുണ്ട് അതിന് വിദേശകാര്യ മന്ത്രാലയമാണ് അത്തരം ജോലികൾക്ക് നേതൃത്വം നൽകുന്നത് വിദേശകാര്യ മന്ത്രാലയം വിവിധ രാജ്യങ്ങളിലെ ഇന്ത്യൻ എംബസികളുമായും ഇന്ത്യയിലെ വിവിധ രാജ്യങ്ങളുടെ നയതന്ത്ര ഓഫീസുകളുമായും ഈ സാഹചര്യം വിശദീകരിക്കുന്നുണ്ട് ചൈനീസ് പക്ഷത്തു നിന്നും കാര്യമായ വിവരങ്ങൾ ലഭ്യമല്ല ഇന്ന് ഇപ്പോൾ കിട്ടുന്ന മറ്റൊരു വിവരം ചൈനയിലെ മാധ്യമങ്ങളൊന്നും ഇന്നലെ ഉണ്ടായ ഈ സംഘർഷത്തെപ്പറ്റി വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നതേ ഇല്ല എന്നതാണ് മറ്റൊരു കാര്യം ഏതെങ്കിലും തരത്തിൽ ഇത്തരം ഒരു പ്രശ്നം അവിടെ നടന്നതായും ചൈനീസ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നില്ല മറ്റൊരു പ്രധാന വിവരം ഈ ഘട്ടത്തിൽ വരുന്നത് മുപ്പത്തിയഞ്ചിലധികം പീപ്പിൾസ് ലിബറേഷൻ ആർമിയിലെ മുപ്പത്തിയഞ്ചിലധികം സേന അംഗങ്ങൾക്ക് ഈ അപകടത്തിൽ ഈ സംഭവത്തിൽ അവർക്ക് അവർ മരിച്ചു എന്നതാണ് റിപ്പോർട്ടുകൾ അത് അമേരിക്കൻ രഹസ്യാന്വേഷണ വിഭാഗമാണ് മുപ്പത്തിയഞ്ച് ചൈനീസ് മിലിട്ടറി ജീവനക്കാർ ഇതിൽ മരിച്ചു എന്ന് കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത് എന്ന് ചില സോഴ്സുകളെ കേന്ദ്രീകരിച്ച് പറയുന്നത് നാൽപ്പതിനടുത്ത് ആളുകൾ ചൈനയുടെ ഭാഗത്ത് മരിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഈ ഇന്ത്യ ഇന്ത്യ ഇന്ത്യൻ അതിർത്തി കടന്നു കയറിയ ചൈനീസ് സംഘത്തോടൊപ്പം ഉള്ളവരെ കോട്ട് ചെയ്ത് തന്നെയാണ് ആ വിവരം എ എൻ ഐ റിപ്പോർട്ട് ചെയ്യുന്നത് എന്തായാലും ഈ ചൈനീസ് പക്ഷത്തെ ആൾനാശം വലിയ തോതിലുണ്ട് അതിന്റെ കൃത്യമായ വിവരങ്ങൾ ചൈന പുറത്തുവിടുന്നില്ല ചൈന അതിന് പറയുന്നത് ഈ മരണക്കണക്കുകൾ താരതമ്യം ചെയ്ത് ഒരു പ്രശ്നം സങ്കീർണമാക്കാൻ ചൈന ആഗ്രഹിക്കുന്നില്ല എന്നതാണ് ഇനി യഥാർത്ഥത്തിൽ അതാണോ അവരുടെ കാരണം എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ വ്യക്തമല്ല കാരണം അങ്ങനെ ഏതെങ്കിലും തരത്തിൽ സംയമനത്തോടെ അതിർത്തി വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു രാജ്യമായി ചൈനയെ നമുക്ക് ഒരു ഘട്ടത്തിലും കാണാൻ കഴിയില്ല അതുകൊണ്ട് അതാണ് അവരുടെ ലക്ഷ്യമെന്ന് അവർ പറയുന്നതിനപ്പുറത്തേക്ക് നമുക്ക് അത് ആൾനാശം കാര്യം പുറത്തുവിടേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഈ ഇതുവരെ സംഭവിച്ച ആൾനാശത്തിന്റെ സ്വഭാവം എന്താണ് എന്നത് സംബന്ധിച്ച വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടില്ല നേരത്തെ പല ആവർത്തി കഴിഞ്ഞ ഇന്നലെയൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ഉണ്ടായിട്ടില്ല മറ്റ് ആക്രമണങ്ങളാണ് ഉണ്ടായത് കല്ലേറുണ്ടായി പരസ്പരം ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായി തോക്കും കുക്രിയും ഒക്കെ ഉപയോഗിച്ച് പരസ്പരം ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായി എന്നൊക്കെയാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ഇത്രയേറെ ആളുകൾക്ക് ജീവനാശ്വ സംഭവിക്കുന്ന തരത്തിൽ പരസ്പരം ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടും ഈ ഉണ്ടായിട്ടില്ല എന്നത് പൂർണ്ണമായി വിശ്വസിക്കാൻ കഴിയുമോ അത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ വരേണ്ടതല്ലേ ഇന്നലെ സംഭവിച്ചതിനെ സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ അത് ഒരു ഇന്ത്യൻ മാധ്യമത്തിനും നമുക്ക് അറിയാൻ കഴിയുന്നത് തിരിച്ചു ശബ്ദ സംവിധാനത്തിൽ ചെറിയ തകരാറുണ്ട് രാധാകൃഷ്ണനിലേക്ക് പോയതിനു ശേഷം വിജയം വളരെ പെട്ടെന്ന് തിരിച്ചു വരാം രാധാകൃഷ്ണൻ എന്താണ് ഇപ്പോൾ ഡൽഹിയിൽ നടക്കുന്ന നീക്കങ്ങൾ നേരത്തെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് പ്രതിരോധ മന്ത്രി യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട് സൈനിക മേധാവികളുടെ യോഗം ഒപ്പം ആഭ്യന്തരമന്ത്രി ഐ ടി ബി പി നേതൃത്വവുമായും ഒക്കെ സംസാരിക്കുന്നു എന്ന വിവരം യോഗങ്ങളിലേക്ക് കടക്കുന്നു എന്ന നിന്ന് പുറത്തു വരുന്നു എന്താണ് സംബന്ധിച്ച വിശദാംശങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം ഞാൻ ഈ ഘട്ടത്തിൽ നൽകാം യു എസ് ഇന്റലിജൻസ് ഏജൻസി അപ് ടു ഫൈവ് ചൈനീസ് സോൾജിയേഴ്സ് റിപ്പോർട്ട്സ് ക്ലെയിംഡ് ഫോർട്ടി ത്രീ ചൈനീസ് സോൾജേഴ്സ് വേർ കിൾ ബാക്കിയുള്ളവരുടെ കാര്യത്തിൽ അവർ പറയുന്നത് പരിക്കേറ്റിട്ടുണ്ട് എന്നതാണ് മുപ്പത്തിയഞ്ച് ചൈനീസ് സൈനികർ കൊല്ലപ്പെട്ടു എന്ന വാർത്ത ചൈ അമേരിക്കൻ ഇന്റലിജൻസ് ഏജൻസിയാണ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ചൈനയെ സംബന്ധിച്ച് അടുത്ത മണിക്കൂറുകളിൽ ഒരു പ്രതികരണം നടത്തുന്ന വിധത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിക്കുക മാത്രമാണ് ഇനിയുള്ള മാർഗം ചൈന പല നേരത്തെ വിജയം സൂചിപ്പിച്ചതുപോലെ ചൈന മല പല വാദങ്ങളും ഇതിനനുബന്ധമായി നിരത്തുന്നുണ്ടെങ്കിലും പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് പതിറ്റാണ്ടുകളായി മേഖലയിൽ ിൽ രക്തചൊരിച്ചിലില്ലായിരുന്ന ഒരു മേഖലയിൽ ഉണ്ടാക്കിയ സംഘർഷം ആ സംഘർഷത്തിന്റെ ആഘാതം എത്രയാണെന്ന് അന്താരാഷ്ട്ര സമൂഹത്തിന് അറിയാനായിട്ടുള്ള അറിയിക്കാനായിട്ടുള്ള ബാധ്യത ചൈനയ്ക്കുണ്ട് പ്രത്യേകിച്ച് ഈ ഐക്യരാഷ്ട്രസഭയുടെ ഒരു സ്ഥിരാംഗം എന്ന രീതിയിൽ ചൈനയ്ക്ക് ആ ബാധ്യത നിറവേറ്റിയേ മതിയാകൂ വലിയ സമ്മർദ്ദം ചൈനയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് അമേരിക്കൻ ഇന്റലിജൻസ് ഏജൻസിയുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു നിഗമനം പുറത്തു വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ചൈനയുടെ മേൽ വലിയ സമ്മർദ്ദം ഉണ്ടാക്കുന്നതാണ് മുപ്പത്തിയഞ്ച് സൈനികർ ചൈനയ്ക്ക് ജീവൻ നഷ്ടമായി എന്നാണ് അവർ പറയുന്നത് ബാക്കിയുള്ള സൈനികർക്ക് ഗുരുതരമായിട്ടുള്ള പരിക്കുകളുണ്ട് ഇവരെയെല്ലാം ഈ ഹെലികോപ്റ്ററുകളിലാണ് ബീജിങ്ങിലേക്ക് മാറ്റിയത് എന്ന വാർത്തയും ഇപ്പോൾ അമേരിക്കൻ ഇൻ്റലിജൻസ് ഏജൻസി സ്ഥിരീകരിക്കുന്നുണ്ട് ഹർഷൻ തീർച്ചയായും രാധാകൃഷ്ണിലേക്ക് തിരിച്ചു വരാം വിജയകുമാറിലേക്ക് വീണ്ടും വിജയൻ ഏതാണ്ട് മുപ്പത്തി അഞ്ചിലേറെ ചൈനീസ് സൈനികർക്ക് ജീവഹാനി സംഭവിച്ചിട്ടുണ്ട് എന്ന വിവരം കൂടിയാണ് അവിടെ നിന്ന് പുറത്തു വന്നത് മാത്രമല്ല ഈ സൈനികരെ എല്ലാം എയർലിഫ്റ്റ് ചെയ്യുന്നു എന്ന വിവരം വസ്തുതാപരമായി തന്നെ അവിടെ നിന്ന് ലഭിച്ചിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ അത് കൃത്യമായി അറിയാവുന്നതുകൊണ്ട് അങ്ങനെ എയർലിഫ്റ്റ് ചെയ്ത് സൈനികരെ കൊണ്ടുപോകേണ്ട ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ചൈനീസ് ഭാഗത്തും വലിയ ആൾനാശം ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയല്ലേ വ്യക്തമാകുന്നത് വിജയൻ ഹസൻ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്ന ഒരു വിവരം കൂടി ഞാൻ അറിയിക്കാം കമാൻഡിംഗ് ഓഫീസർ ഓഫ് ദ ചൈനീസ് യൂണിറ്റ് ഇൻവോൾവ് ഇൻ ദ ഫേസ് ഓഫ് വിത്ത് ഇന്ത്യൻ ട്രൂപ്സ് ഇൻ ദ ഗാൽവൻ വാലി എമംഗ് ദോ സ്കിൽഡ് സോഴ്സസ് കൺഫേം ടു എ എൻ ഐ അതായത് എ എൻ ഐ റിപ്പോർട്ട് ചെയ്ത ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരമാണ് ചൈനയുടെ കമാൻഡിംഗ് ഓഫീസർ അതായത് ഈ ഈ മേഖലയിൽ ഗാൽവൻ വാലിയിൽ ചൈന ട്രൂപ്പിനെ നയിച്ച അവരുടെ കമാൻഡിംഗ് ഓഫീസറും ഈ സംഘർഷത്തിൽ കൊല്ലപ്പെട്ടു എന്ന് എ എൻ ഐ റിപ്പോർട്ട് ചെയ്യുന്നു അത് സോഴ്സസ് കൺഫേം ടു എ എൻ ഐ എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഒരു പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട വിവരമാണ് ഇത് എത്രത്തോളം ഗുരുതര സാഹചര്യമായിരുന്നു ഈ ഗാൽവൻ വാലിയിൽ ആ ദിവസം ഉണ്ടായത് അതായത് നമ്മൾ സംസാരിക്കുന്നതിന് ഏതാണ്ട് മുപ്പത് മണിക്കൂർ അവിടെ ഉണ്ടായത് എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ കണക്ക് ചൈനയുടെ കമാൻഡിങ് ഓഫീസർ അവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നതാണ് എ എൻ ഐ ഈ നിമിഷം നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം അതിനുശേഷം ഹാഷണിന്റെ ചോദ്യത്തിലേക്ക് ഇന്നലെ കൂടി നമ്മൾ ഡൽഹിയിൽ തിരക്കിട്ട ഈ രാഷ്ട്രീയ സൈനിക നേതൃത്വങ്ങൾ തമ്മിലുള്ള കൂടിയാലോചനകൾ നടക്കുന്നതിനിടെയായിരുന്നു ആ വാർത്ത പുറത്തു വന്നത് ചൈന ഹെലികോപ്റ്ററുകൾ ഉപയോഗിച്ച് ഈ ഗാൽവൻ താഴ്വരയിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നു എന്ന വിവരം പുറത്തു വന്നത് ആ സമയം പരിക്കേറ്റ ആഹ് ഈ പീപ്പിൾസ് ലിബറേഷൻ ആർമിയിലെ പട്ടാളക്കാരെയും അവരുടെ അവിടെ മരിച്ചു വീണ ആളുകളെയും അവിടെ ഒന്നും എയർലിഫ്റ്റ് ചെയ്യുന്നു എന്നതായിരുന്നു ആ നിമിഷം വന്ന വാർത്ത ഇന്ന് രാവിലെ ഇന്ന് പുലർച്ചെ വരെ അത്തരം നടപടികൾ അവിടെ നടന്നു എന്നതാണ് സ്ഥിരീകരിക്കാത്ത വിവരങ്ങൾ അമേരിക്കൻ ഇന്റലിജൻസ് ഏജൻസി നേരത്തെ നമ്മൾ പറഞ്ഞ കണക്ക് മുപ്പത്തിയഞ്ച് എന്ന കണക്ക് പുറത്തുവിട്ടത് ഈ ഉപഗ്രഹ ചിത്രങ്ങളുടെ കൂടി പശ്ചാത്തലത്തിലാണ് എന്ന് ദേശീയ മാധ്യമങ്ങളും അതുപോലെ ചില ഓൺലൈൻ സൈറ്റുകളും അത് സൂചിപ്പിക്കുന്നുണ്ട് അവിടെ ഒന്നും എയർലിഫ്റ്റ് ചെയ്ത ആളുകളുടെ കണക്കുകൾ പരിശോധിച്ചാണ് അമേരിക്ക ഈ നിഗമനത്തിലേക്ക് എത്തിയത് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അങ്ങനെയാണെങ്കിൽ മുപ്പത്തിയഞ്ച് ചൈനീസ് പട്ടാളക്കാർ ഈ നീക്കത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നതാണ് അമേരിക്കയുടെ കണക്ക് അപ്പോൾ അവിടെ ചൈന ഈ വിവരങ്ങൾ പുറത്തു പറയാത്തത് ഇപ്പോൾ ആർക്കെ അത് സൂചിപ്പിച്ചു ചൈന ഈ വിവരം പുറത്തു പറയാത്തത് അവരുടെ കാഷ്വാലിറ്റി അവരുടെ മേഖലയിൽ ഉണ്ടായ ആൾനാശം പുറത്തു വരുന്നതിനേക്കാൾ അധികമാവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് അക്കാര്യം പറയാത്തതാവാം ഒരുപക്ഷെ ഇന്ത്യ എന്താണ് സംഭവിച്ചത് സംഭവിച്ചതെന്നത് ഇത് സംബന്ധിച്ച് വിദേശകാര്യ മന്ത്രാലയം ഒരു വാർത്താക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ട് സേനാ വിഭാഗം അക്കാര്യത്തിൽ ഒരു വാർത്താക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ട് അതുപോലെ നമ്മളുടെ ഡിഫൻസ് സോഴ്സുകൾ മാധ്യമങ്ങളുമായി സംസാരിക്കുമ്പോൾ ഈ വിവരങ്ങൾ നൽകിയിട്ടുമുണ്ട് ഇതിനപ്പുറം ഇന്ത്യ നൽകുന്ന വിവരങ്ങൾക്ക് അപ്പുറത്തേക്ക് ചൈനയുടെ ഭാഗത്തു നിന്നും എന്താണ് യഥാർത്ഥത്തിൽ അവിടെ നടന്നതെന്നും അവർ എയർലിഫ്റ്റ് ചെയ്തത് പരിക്കേറ്റ ആളുകളെ മാത്രമാണോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വന്നിട്ടില്ല ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന ഘട്ടത്തിൽ മൂന്ന് സേനാ വിഭാഗങ്ങളും ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫും പ്രതിരോധ മന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുകയാണ് ഡൽഹിയിൽ അതിനുശേഷം വിദേശകാര്യമന്ത്രി പ്രതിരോധ മന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് ഒരുപക്ഷെ ഇവർ സംയുക്തമായി പ്രധാനമന്ത്രിയെ കാണുകയോ അല്ലെങ്കിൽ പ്രതിരോധ മന്ത്രി പ്രധാനമന്ത്രിയെ വിവരങ്ങൾ അറിയിക്കുകയോ ചെയ്യും മറ്റൊരു പ്രധാന വിവരം ഈ ഘട്ടത്തിൽ വരുന്നത് ഈ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സംസ്ഥാന മുഖ്യമന്ത്രിമാരുമായി ഇന്ന് പ്രധാനമന്ത്രി നടത്തുന്ന ചർച്ചയിൽ ആ പ്രതിരോധ മന്ത്രിയും ആഭ്യന്തരമന്ത്രിയും പങ്കെടുക്കുന്നുണ്ട് എന്നതാണ് ഇൻഡോ ടിമറ്റൻ ബോർഡർ പോലീസിനോട് നിതാന്ത ജാഗ്രത പുലർത്തണമെന്ന് ഒരു അർദ്ധസൈനിക സ്വഭാവത്തിലുള്ള ഒരു ഫോഴ്സ് ആയതുകൊണ്ട് അവരോട് നിതാന്ത ജാഗ്രത പുലർത്തണമെന്ന് ആഭ്യന്തരമന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട് ആഭ്യന്തരമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന യോഗങ്ങളിൽ ഈ പാരാമിലിറ്ററി ഫോഴ്സ് ആയി ബന്ധപ്പെട്ട മുഴുവൻ തലവന്മാരെയും അതിലേക്ക് വിളിക്കുകയോ വീഡിയോ കോൺഫറൻസിങ്ങിലൂടെ അവർക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ നൽകുകയോ ചെയ്തിട്ടുണ്ട് ചൈനയുമായി അതിർത്തി പങ്കിടുന്ന മുഴുവൻ ജില്ലകളിലും അതീവ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട് ആ മേഖലയിൽ ഇന്ത്യ സേനാവിന്യാസം നടത്തുന്നുവെന്ന് ഞാൻ നേരത്തെ പറഞ്ഞ സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ട് ഇപ്പോഴും തുടരുന്നുണ്ട് ചില ചില ഓൺലൈൻ വാർത്ത ചില ന്യൂസ് സൈറ്റുകൾ ഇന്ത്യയുടെ സേനാ നീക്കത്തിൻ്റേതെന്ന മട്ടിൽ ചില ചിത്രങ്ങളും ചില വീഡിയോകളും നൽകുന്നുണ്ട് പക്ഷേ അതിൻ്റെ ആധികാരികത അതിൻ്റെ ഉറവിടം നമുക്ക് ഉറപ്പിക്കാൻ കഴിയാത്തത് കൊണ്ട് അത്തരം വാർത്തകൾ നമ്മൾ ഈ ഘട്ടത്തിൽ നൽകുന്നില്ല പക്ഷേ അത്തരം ചില വിവരങ്ങളും പല കേന്ദ്രങ്ങളിൽ നിന്നായി പുറത്തു വരുന്നുണ്ട് മറ്റൊന്ന് പാകിസ്ഥാൻ നടത്തുന്ന ഈ ഘട്ടത്തിൽ നടത്തുന്ന ചില നീക്കങ്ങളാണ് ലൈൻ ഓഫ് കൺട്രോളിൽ എൽ ഇന്നലെ വൈകുന്നേരം മുതൽ പ്രധാനപ്പെട്ട ചില മേഖലകളിൽ അൺപ്രമോക്ഡ് ഫയറിംഗ് പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്നുണ്ട് ഉണ്ട് ഇന്ത്യൻ സേന തക്കതായ മറുപടി അവിടെ നൽകുന്നുണ്ട് എന്നാണ് ശ്രീനഗറിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് നമുക്കറിയാം പാകിസ്ഥാൻ ചൈന അച്ചുതണ്ട് എങ്ങനെയാണ് ഇന്ത്യൻ അതിർത്തികളിൽ ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നതെന്ന് അതിൻ്റെ ഒരു ഒടുവിലത്തെ സൂചന കൂടിയാണ് ഞാൻ ഈ പറഞ്ഞ പാകിസ്ഥാൻ്റെ അൺപ്രമോക്ഡ് ഫയറിംഗ് ഈ സെക്ടറുകളിൽ നടക്കുന്നത് എന്തായാലും അതീവ ജാഗ്രതയിൽ തന്നെയാണ് രാജ്യം പ്രത്യേകിച്ച് അതിർത്തി ജില്ലകളിൽ അതിർത്തി സംസ്ഥാനങ്ങളിലും അതീവ ജാഗ്രതയിലാണ് ഡൽഹിയിൽ തിരക്കിട്ട രാഷ്ട്രീയ സൈനിക കൂടിയാലോചനകൾ കൂടിക്കാഴ്ചകൾ നടത്തുന്നുണ്ട് ഈ സർക്കാരിന് മേൽ ഒരു സമ്മർദ്ദം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് എന്നതുകൂടി ഈ ഘട്ടത്തിൽ നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല എന്താണ് അത്തരത്തിൽ സംഭവിക്കുന്നത് എന്നത് സംബന്ധിച്ച് വിവരങ്ങൾ പ്രധാനമന്ത്രി രാജ്യത്തോട് പറയണം രാജ്യത്തോട് സംസാരിക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടിട്ടുണ്ട് പ്രധാന പ്രതിപക്ഷ പാർട്ടികളും ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്തായാലും അത്തരത്തിലുള്ള ഏതെങ്കിലും തരത്തിൽ പ്രധാനമന്ത്രി രാജ്യത്തോട് സംസാരിക്കുമോ കാര്യങ്ങൾ വൈകാതെ രാജ്യത്തോട് വിശദീകരിക്കണം എന്ന് തന്നെ കരുതാം ഞാൻ തിരിച്ചുവരാം രാധാകൃഷ്ണനിലേക്ക് ഒരിക്കൽ കൂടി രാധാകൃഷ്ണൻ ഇപ്പോൾ ഇത് അന്താരാഷ്ട്ര തലത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരിക്കുന്ന പ്രതികരണം എന്നത് പ്രധാനമായും വളരെ പരിമിതമായ പ്രതികരണങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് എന്നത് ഓർക്കണം അതിൽ തന്നെ അമേരിക്കയുടെ പ്രതികരണമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അമേരിക്കയും ആവശ്യപ്പെടുന്നത് സമാധാനപരമായ പ്രശ്നം പരിഹരിക്കപ്പെടണം എന്ന് തന്നെയാണ് അമേരിക്ക ആഗ്രഹിക്കുന്നത് എന്നതാണ് ഇരു രാജ്യങ്ങളും സമയം പാലിക്കണമെന്നാണ് യു എൻ ആവശ്യപ്പെടുന്നത് അതിനപ്പുറം പ്രതികരണങ്ങൾ വരാൻ വൈകുന്നത് എന്തുകൊണ്ടായിരിക്കും ഇപ്പോൾ വന്നിരിക്കുന്ന പ്രതികരണങ്ങളെ ഏത് നിലയ്ക്ക് വിലയിരുത്താം ഹൻ ഇത് ഏറ്റവും നയതന്ത്ര തലത്തിൽ കൈകാര്യം ഏറ്റവും ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള പ്രശ്നം എന്നുള്ളത് ലോകരാജ്യങ്ങൾക്കെല്ലാം അറിയാം രണ്ട് ആണവ ശക്തികൾ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ആണവ ശക്തികൾ തമ്മിൽ ഏതെങ്കിലും വിധത്തിൽ ഇന്നലെ ഉണ്ടായതിന് ഉപരിയായിട്ടുള്ള ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീണ്ടുപോയാൽ അത് ഇന്ത്യയും ചൈനയും തമ്മിൽ വാക്കുതർക്കം നിലനിർത്തണം നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന രാജ്യങ്ങൾക്ക് പോലും വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് ഉണ്ടാക്കും ആഗോള സാമ്പത്തിക മാന്ദ്യം വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് ഈ രണ്ട് സാമ്പത്തിക ശക്തികളായി വളരുന്ന രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ അതുണ്ടാക്കി വെക്കാൻ പോകുന്ന വിന അത് വളരെ വലുതായിരിക്കും അതുകൊണ്ട് തന്നെ ലോകരാജ്യങ്ങൾക്ക് ഇക്കാര്യത്തിൽ വളരെ വലിയ ആശങ്കയുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല അതുകൊണ്ട് കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി ലോകരാജ്യങ്ങൾ നിരീക്ഷിക്കുകയാണ് യു എന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം അടക്കമുള്ളവ നാം പരിശോധിക്കുന്ന ഘട്ടത്തിൽ അതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഒരു സംയമനത്തിന്റെ പാതയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഇപ്പോൾ മറ്റു ലോകരാജ്യങ്ങളുടെ മുന്നിൽ പ്രതീക്ഷിക്കുന്ന മാർഗം ഇവിടെ അമേരിക്ക നടത്തിയ പ്രതികരണം അമേരിക്ക നടത്തിയ പ്രതികരണം അമേരിക്കയ്ക്ക് ഈ വിഷയത്തിൽ ചില താൽപ്പര്യങ്ങളുണ്ട് അത് അമേരിക്കയ്ക്ക് ഇന്ത്യയെ അനുകൂലമാക്കി നിർത്തുക എന്നുള്ളത് ചൈനയെ ഒറ്റപ്പെടുത്തുന്ന നയം അവർ പിന്തുടരുന്നിടത്തോളം കാലം അനിവാര്യമാണ് അതുകൊണ്ടാണ് അമേരിക്ക ഈ വിധത്തിലുള്ള ഒരു നിലപാട് സ്വീകരിക്കുന്നത് മറിച്ച് ഇന്ത്യ ഇപ്പോൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടുകെട്ട് ആ കൂട്ടുകെട്ടും ഇവിടെ സജീവമാണ് ജപ്പാനായാലും ശരി ഓസ്ട്രേലിയ ആയാലും ശരി അമേരിക്കയായാലും ശരി സീൽ അടക്കമുള്ള മറ്റു രാജ്യങ്ങളായാലും ശരി ഫിലിപ്പീൻസ് ആയാലും ശരി ഈ രാജ്യങ്ങളെല്ലാം ഇന്ത്യൻ സൈനികരുടെ മരണത്തിൽ അനുശോചിച്ചുകൊണ്ട് രംഗത്തെത്തുന്ന കാഴ്ച ഇസ്രയേലായാലും ശരി ഇന്ത്യൻ സൈന്യങ്ങളുടെ സൈനിക അംഗങ്ങളുടെ മരണത്തിൽ അനുശോചിച്ചുകൊണ്ട് രംഗത്തെത്തുന്ന ഒരു കാഴ്ച കൂടി ഈ ഘട്ടത്തിൽ കാണാനായി സാധിക്കുന്നു അതുകൊണ്ട് തന്നെ ചൈനയെ സംബന്ധിച്ച് വളരെ പെട്ടെന്ന് ഇന്ത്യയെ ഏതെങ്കിലും വിധത്തിൽ ആക്രമിക്കാം അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് കടക്കാനോ ആലോചിക്കാനോ പോലും കഴിയാത്ത ഒരു സാഹചര്യമാണ് ഉള്ളത് അതുകൊണ്ട് സമയം രണ്ടു രാജ്യങ്ങൾക്ക് മുന്നിലും എത്തിയിരിക്കുന്നു ഈ സമയം ഉപയോഗിച്ചുകൊണ്ട് പരമാവധി സമചിത്തതയോടുകൂടി നയതന്ത്രതലത്തിൽ ഒരു തീരുമാനം കൈക്കൊള്ളുക എന്ന തിരിച്ചറിവ് രണ്ട് രാജ്യങ്ങളും സ്വീകരിച്ചിരിക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ ഇന്ത്യ ഇക്കാര്യത്തിൽ ഇന്നലെ തന്നെ നടപടികൾ സ്വീകരിച്ചിരുന്നു അല്ലെങ്കിൽ ഇന്ത്യക്ക് മുന്നിൽ ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉപാധികളിൽ ഒന്ന് ഈ സൈനിക തല ചർച്ചകളിൽ നിന്ന് പിന്മാറണം പെട്ടെന്ന് എന്ന ആവശ്യമായിരുന്നു പാകിസ്ഥാനോട് ഇന്ത്യ എങ്ങനെ പ്രതികരിച്ചു അതുപോലെയല്ല ചൈനയോട് ഇന്ത്യ പ്രതികരിക്കുന്നത് എന്നതുകൂടി നാം ഈ ഘട്ടത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ് ഇവിടെ രണ്ട് സൈന്യങ്ങൾ തമ്മിലാണ് സംഘർഷത്തിലേക്ക് പാകിസ്ഥാനിലാണെങ്കിൽ പല മേഖലകളിലും ഭീകരവാദികളെ അയച്ചുകൊണ്ട് ഒരു മറയാക്കി നിർത്തിക്കൊണ്ടാണ് ഇന്ത്യയുമായി പാകിസ്ഥാൻ കലഹിക്കാൻ ശ്രമിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ സൈന്യത്തോടുള്ള എല്ലാ ബഹുമാനങ്ങളും നിലനിർത്തിക്കൊണ്ടുള്ള ഒരു പ്രതികരണമാണ് ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ പുറത്തു വരുന്ന ഒരു പ്രധാനപ്പെട്ട വിലയിരുത്തൽ എന്നത് ഇന്ത്യ ചൈന അതിർത്തിയിൽ ഒന്നും മാറിയിട്ടില്ല കഴിഞ്ഞ ദിവസത്തെ ശക്തമായ ആക്രമണങ്ങൾക്കും രക്തച്ചൊരിച്ചിലിനും ഒടുവിലും അവിടെ സംഘർഷം നിലനിൽക്കുന്നു എന്ന് തന്നെയുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നു അവിടെ സമാധാനപരമല്ല ഒട്ടും കാര്യങ്ങൾ അതിനുശേഷം കമാൻഡിങ് ഓഫീസർ തലത്തിലുള്ള ആളുകൾ അവിടെ കൂടിക്കാഴ്ച നടത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു കമാൻഡിംഗ് ഓഫീസർ അല്ല മേജർ ജനറൽ തലത്തിലുള്ള ആളുകൾ കൂടിക്കാഴ്ച നടത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ അതിനുശേഷവും സമാധാനപരമായിട്ടല്ല കാര്യങ്ങൾ ഇപ്പോൾ നീങ്ങുന്നത് എന്ന വിവരം പുറത്തു വരുന്നു